മേയ് കൂടെ ചോരയോടണ കാലം വരെ ഓളെ കൊണ്ടുവാ നമ്മൾ വിടൂല്ല എങ്കി കൗളിയ മഹാരാജാവിനെ കണ്ട് മാപ്പ് പറയും Once on demand, sin, always on demand. For joining, call 9508-0808. നമ്മുടെ നാടിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നാം നടത്തിവരുന്ന ഹോമങ്ങൾ ഇന്നത്തെ രാവോടെ അവസാനിക്കുകയാണ് നമ്മളെ തോൽപ്പിച്ച നമ്മളെ അപമാനിച്ച തുളുനാടൻ കേളുവിനോട് പകരം ചോദിക്കുവാനുള്ള ശക്തി ഇന്നത്തെ രാവോടെ നാം നേടും പഞ്ചഭൂതങ്ങളെയും ശക്തികളെയും നമ്മുടെ കൈപ്പിടിക്കുള്ളിൽ ഒതുക്കും അതിനുശേഷം കേളുവിനെന്നല്ല ഈ നാട്ടിലും മറനാട്ടിലും ഈ ഭൂമുഖത്തുള്ള ഏതൊരു ശക്തിക്കും ഈ കൗളിയ മഹാരാജാവിനെ കീഴ്പ്പെടുത്താനാവില്ല അതിനുവേണ്ടി കന്യാദാന ദിവസങ്ങളിലെ എല്ലാ മേടമാസ പൗർണമി രാത്രികളിലും ഒരു കന്യകയെ നാം ബലിയർപ്പിക്കുന്നുണ്ട് ആ കന്യകയെ കണ്ടെത്തുന്നതിന് വേണ്ടി നാം നമ്മുടെ ഗരുഡനെ അയക്കുന്നതാണ് ഗരുഡൻ ആദ്യം പറന്നു ചെന്നിരിക്കുന്ന വീട്ടിലെ കന്യകയെയാവും ബലിയർപ്പിക്കുക ആ പെൺകുട്ടിയെ കന്യാദാനത്തിനായി നിങ്ങൾ ഇവിടെ കൊണ്ടുവരേണ്ടതാകുന്നു അല്ലയോ പക്ഷിരാജാവായ ഗരുഡ കൗളിയന്റെ ബലിക്കുള്ള കന്യകയെ കണ്ടെത്തിയാലും തിരുമേനി എന്താണാവോ ഇവിടെ എത്ര കാലം പോണം കൗളിയന്റെ നാട്ടിലേക്ക് ഇനി ഒരു അഞ്ച് നായിക മൂസാക്കുട്ടി എന്നൊരാളെ തിരുമേനി അറിയൂ നിങ്ങൾ മൂസാക്കുട്ടിയെ അന്വേഷിച്ചിറങ്ങിയതാണോ ആഗമനോദ്ദേശം ശത്രുനിഗ്രഹം അല്ലേ ജൗളിക്കാരൻ മൂസാക്കുട്ടിയാണോ നിങ്ങൾ തേടുന്ന മൂസാക്കുട്ടി അതറിയില്ല കണ്ടാലറിയാം അയാളുടെ പെങ്ങൾ ഐഷയുടെ വേളിയാണ് നാളെ പോയി നോക്കൂ നേരെ പോയാൽ ചന്ദനക്കാവ് കാണാം കാവിനപ്പുറം തെക്കോട്ട് ഒരു പാലം കൂടി കടന്നു കഴിഞ്ഞാൽ പിന്നെ രാജവീഥിയായി ശരി വരട്ടെ ഒന്ന് നിൽക്കൂ കേൾക്കുന്നുണ്ടോ ബുഹാരി രാഗം മരണത്തിന്റെ സംഗീതം ആരെതിർത്താലും അയാളെ നിഗ്രഹിക്കാതെ പിന്മാറുന്ന കൂട്ടത്തിലല്ല നിങ്ങളെന്നാ ലക്ഷണം പക്ഷേ ഈ നേരവും
നെറ്റിയിലെ വരയും. നിങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം എന്തായാലും നിങ്ങളിൽ ഒരാളെ മരണം പിന്തുടരുന്നു എന്നുറപ്പാ. ഒരാൾ മരിച്ചേ തീരൂ. നമുക്ക് മൂസെ തേടാം. അമ്പാടി വരും. പടച്ചോനെ ചതിച്ച കൗളി എന്റെ എതിരാണല്ലോ വന്നിരിക്കുന്നത്. നമുക്കറിയില്ല. ഇന്ന് നടക്കാൻ പോകുന്ന കൗളിയ മഹാരാജാവിന്റെ ബലിക്കുള്ള കന്യകയെ ഈ കാർക്കോടകൻ കണ്ടെത്തിയിരിക്കുന്നു. കണ്ടില്ലേ കൗളി എന്റെ പരുന്തു പറന്നു വന്നിരിക്കുന്നത്. ധിക്കരിക്കണ്ട, കാർക്കോടകന്റെ ആജ്ഞയാണ്. ഞമ്മള് ബലി കൊടുക്കല്ലേ. മാന്ത്രികരെ, ഞമ്മക്ക് ഒരേ ഒരു പെങ്ങളേ ഉള്ളൂ. നാളെ ഓളെ നിൽക്കാതാണ്. ബാപ്പ ഉമ്മയില്ലാത്ത ഓളെ വളരെ പാടുപെട്ടാണ് വളർത്തിയത് ഞമ്മള്. ഓളെ ഇങ്ങള് കൊണ്ടുവരുത്. നിർത്തിൻ, ആജ്ഞ ലംഘിക്കുന്നോ? മൂസാക്കുട്ടി, അവളെ ഇറക്കിവിട. ഓക്ക് പകരം ഞമ്മള് വരാം. ഞമ്മളെ കൊണ്ടുപോയിക്കോളി. നിന്നെ ആർക്ക് വേണം? കൗളിയന്റെ കൊട്ടാരത്തിൽ നടക്കുന്ന നരബലിക്ക് നീയോ? ഇല്ല, നഷ്ടപ്പെട്ടു പോയ ഭദ്രവാൾ മാന്ത്രിക ശക്തിയാൽ തിരിച്ചെടുക്കാൻ നാഗയക്ഷിയെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന യജ്ഞത്തിന് ബലി കൊടുത്തു തന്നെ ആവണം. ശുഭഹ ശ്രീമഹി മഹീഷ, അവളെ ഇറക്കിവിടി. ഈ മെയ് കൂടെ ചോരയോടുന്ന കാലം വരെ ഓളെ കൊണ്ടുപോകാൻ ഞമ്മള് വിടൂല. എങ്കി കൗളിയ മഹാരാജാവിനെ കണ്ട് മാപ്പ് പറയും. കൗളിയ മഹാരാജാവിന്റെ കൽപ്പനയാണ്, എല്ലാവരും ആയുധം താഴെയിടും. എല്ലാവരോടും ഈ കോട്ടയിൽ നിന്ന് പുറത്തു പോകാൻ പറയും. നമ്മുടെ ആളുകൾ എല്ലാവരും ഈ കോട്ട വിട്ട് വെളിയിൽ പോകൻ.
കൗളിയന്റെ കൊട്ടാരത്തിനുള്ളിൽ ഭദ്രവാളില്ല. അവിടെ നീ ഗ്രന്ഥം മാത്രമാണ് കിട്ടിയത്. ഇന്നും നിന്റെ 17-ാം പിറന്നാളല്ലേ. അതിന്റെ ആഘോഷവേളയിൽ നിനക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? നിന്റെ പുടമുറി. പുടമുറിയോ? എന്റെ പുടമുറി നടത്തുന്നത് ഞാൻ അറിയണ്ട അമ്മാവ? അച്ഛനും അമ്മയും ഇല്ലാത്ത നിന്റെ പുടമുറി നിശ്ചയിക്കാനുള്ള അധികാരം അമ്മാവനായ ഈ കേളുവിനുണ്ട്. എന്താണേലും എന്നോടൊന്ന് ചോദിക്കണ്ടേ അമ്മാവ? അതിന്റെ ആവശ്യമില്ല. കേൾവിയും പെരുമയുമുള്ള അംഗക്കുറിപ്പാണ്. അടവുകളെല്ലാം പയറ്റി തെളിഞ്ഞവൻ. ആരാണ് അമ്മാവൻ പറഞ്ഞ ആ അംഗക്കുറിപ്പ്? കതിരൂർ തറവാട്ടിലെ ഇളയവൻ ചന്ദ്രപ്പൻ. കേട്ടിട്ടില്ലേ? ഉണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട് അമ്മാവ. കൊല്ലും കൊലയും വശത്താക്കിയ, കളവും ചതിയും തൊഴിലാക്കിയ പടക്കുറിപ്പ്. അരുത് ശ്രീദേവി, ഉദയനനെ എതിർത്ത കതിരൂർ ഗുരുക്കളുടെ പ്രഥമ ശിഷ്യനാണ് ഈ തുളുനാടൻ കേളു. കതിരൂർ കുടുംബവുമായി ഒരു ബന്ധം ഈ തുളുനാടൻ കോട്ടയ്ക്കുണ്ടായത് എന്തിനാണെന്നും എങ്ങനെയാണെന്നും നിനക്കറിയില്ല. എന്തൊക്കെ തന്നെ പറഞ്ഞാലും എനിക്ക് അയാളോട് വെറുപ്പാണ്. അമ്മാവൻ പറഞ്ഞതെല്ലാം ശരിയാണ്, എന്നാൽ ഈ പുടമുറി എനിക്കിഷ്ടമല്ല. ധിക്കാരം പറയരുത്. കേളുവിന്റെ വാക്കിന് ആരും എതിർവാക്ക് പറയാറില്ല. അമ്മാവ നിർത്തൻ, തുളുനാടൻ കോട്ടയിൽ എന്ത് നടക്കണമെന്ന് നിശ്ചയിക്കേണ്ടത് ഈ കേളുവാണ്, അല്ലാതെ നീയല്ല.